ഡ്രീം ഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMRന്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ NIML-ലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ടെക്നീഷ്യൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ലബോറട്ടറി അറ്റൻഡന്റ് എന്നീ തസ്തികയിലേക്കാണ് നമുക്ക് 116 വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഓൺലൈൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. 35,000 മുതൽ 112,400 വരെയാണ് സാലറി സ്കെയിൽ വന്നിട്ടുള്ളത്. 10-ാം ക്ലാസ്, ITI, +2, ഡിപ്ലോമ എല്ലാ ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ജൂലൈ 24-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ഓൺലൈൻ വഴി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. കേന്ദ്ര സർക്കാരിന്റെ കീഴിലൊക്കെ SLC, +2, ഡിപ്ലോമ, ITI കഴിഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ICMR-ല് NIN-ന്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പൊ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബിയിലേക്കും ടെക്നീഷ്യൻ ഗ്രൂപ്പ് സിയിലേക്കും അതുപോലെ തന്നെ ലബോറട്ടറി അറ്റൻഡന്റ് ഗ്രൂപ്പ് സിയിലേക്കും നമുക്ക് ഇപ്പൊ വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജൂലൈ 24-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സെപ്റ്റംബർ 1-ാം മാസത്തിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫീസ് ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഫീസ് ഇല്ലാതെ അപേക്ഷിക്കാം. SC ST, ex-serviceman, വുമൺ കാൻഡിഡേറ്റ്സിന് 1,000 രൂപയാണ് ഫീസ് വരുന്നത്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 1,200 രൂപയാണ് ഫീസ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റന്റിലേക്ക് നമുക്ക് 35,400 മുതൽ 112,400 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. ടോട്ടൽ 45 വേക്കൻസിയാണ്. SC 6 വേക്കൻസി, OBC 15 വേക്കൻസി, ST 2 വേക്കൻസി, EWS 9 വേക്കൻസി, ജനറൽ 13 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഫുഡ് സയൻസ്, ഫുഡ് കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹോം സയൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. ഫസ്റ്റ് ക്ലാസ് 3A ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഫുഡ് സയൻസ്, ഫുഡ് കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹോം സയൻസ്, ഡയറ്റ് ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാം. ടോട്ടൽ 12 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ഡിസിപ്ലിനാണ് ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ബയോടെക്നോളജി, കെമിസ്ട്രി, ഇമ്മ്യൂണോളജി, ഫാർമോളജി, സൈക്കോളജി. ഇതിലേക്ക് നമുക്ക് ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 10 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരിതാണ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെ ഇലക്ട്രോണിക്സ്, ഇതിലേക്ക് 3-ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആൾക്ക് അപേക്ഷിക്കാം. ഇൻസ്ട്രുമെന്റേഷൻ അല്ലെ ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഡിഗ്രി ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2 വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അടുത്തൊരു ഡിസിപ്ലിനാണ് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി. ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് വർക്ക്, സോഷ്യൽ സയൻസ്, സോഷ്യോളജി ഒക്കെ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ഡിസിപ്ലിനാണ് ആന്ത്രോപോളജി, ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമുക്ക് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ഡിസിപ്ലിനാണ് ഡാറ്റ സയൻസ്, ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഇൻ ഡാറ്റ സയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ 2-ഇയർ എക്സ്പീരിയൻസ് വേണം. 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഫിസിക്സ് കെമിസ്ട്രിയിൽ ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം അല്ലെങ്കിൽ മാസ് മീഡിയയിലേക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഇൻ കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, മാസ് മീഡിയ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു വേക്കൻസിയാണ് സൈക്കോളജി, ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ഡിസിപ്ലിനാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ബാച്ചലർ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൽ 2-ഇയർ എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അതിലേക്ക് നമുക്ക് 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തതാണ് കമ്പ്യൂട്ടർ സയൻസ്, ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് 3-ഇയർ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം.
ഇതിലേക്ക് രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ഡിസിപ്ലിനാണ് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിലേക്ക് ഫസ്റ്റ് ക്ലാസ് 3 ഇയർ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്ത പോസ്റ്റാണ് ടെക്നീഷ്യൻ. ഇതിലേക്ക് നമുക്ക് 63,200 പേരെയാണ് സാലറി വന്നിട്ടുള്ളത്. 33 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ ആനിമൽ ഫെസിലിറ്റിയിൽ നമുക്ക് +2 അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാസ് ഇൻ സയൻസ് സബ്ജക്റ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുകൂടെ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 19 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലിലേക്ക് നമുക്ക് +2 പാസ്സാവണം അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാസ് ഇൻ സയൻസ് സബ്ജക്റ്റ് വിത്ത് 55% മാർക്ക്. അറ്റ്ലീസ്റ്റ് 1 ഇയർ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിലേക്ക് +2 അല്ലെങ്കിൽ മെയ്റ്റ് പാസ് ഇൻ സയൻസ് സബ്ജക്റ്റ് അങ്ങനെയുള്ള ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ വരുന്നതാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റേഷനിൽ സെയിം തന്നെയാണ്, ഡിപ്ലോമ ഉള്ള ആൾക്ക് +2 ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്പറേറ്ററിലേക്ക് +2 അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പാസ് സയൻസ് സബ്ജക്റ്റ് ഡിപ്ലോമക്കാണ്. 8 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു പോസ്റ്റാണ് ലബോറട്ടറി അറ്റൻഡന്റ്. ഇതിലേക്ക് നമുക്ക് 38 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 10th പാസ് ആവണം, 50% ഓഫ് മാർക്ക് വേണം. അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 19 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ആനിമ ഫെസിലിറ്റിയിലേക്ക് 10 പാസ് ആവണം, അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. 14 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലിലേക്ക് 10 പാസ് ആവണം. ITI ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2 വേക്കൻസി വന്നിട്ടുണ്ട്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിലേക്ക് 10th പാസ് ആവണം, ITI ഉണ്ടാവണം. അതുപോലെ തന്നെ 2 വേക്കൻസി വന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ITI കൂടെ വേണം. 1 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ടെക്നീഷ്യനിലേക്ക് നമുക്ക് 30 വയസ്സ് കൂടാൻ പാടില്ല. ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്ക് 28 വയസ്സ് കൂടാൻ പാടില്ല. ലബോറട്ടറി അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റിലേക്ക് നമുക്ക് 18 വയസ്സ് മുതൽ 25 വയസ്സുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കുക. അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അതിൻ്റെതായ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 14/8/2023 എന്ന ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. നമുക്ക് ഇതിലേക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.nin.res.into എന്ന വെബ്സൈറ്റ് കയറിയിട്ടാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുക. എങ്ങനെ യൂസർ രജിസ്ട്രേഷൻ ചെയ്യണമെന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഫസ്റ്റ് നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുക, പിന്നെ യൂസർ ലോഗിൻ ചെയ്യുക, പിന്നെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, പിന്നെ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് ചെയ്യുക, റിട്ടേൺ എക്സാമിനേഷനാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷിക്കാൻ. നമുക്ക് കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ സ്കീം ഓഫ് ടെസ്റ്റിൻ്റെ എല്ലാ പോസ്റ്റ് സബ്ജക്റ്റും കാര്യങ്ങളും മാർക്കും എത്ര ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ 10th+2 ഡിപ്ലോമ ITI ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.